السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، إنك حميد مجيد. أوصيكم بتقوى الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. البصيرة ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബക്കറയിലെ 45-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. ആയത്തിൻ്റെ തുടർച്ചയായി ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 46-ാമത്തെ വചനമാണ്, ആയത്താണ്. നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ബാക്കിയാണ് 46-ാമത്തെ ആയത്തിലും പ്രതിപാദിക്കുന്ന വിഷയം. അതുകൊണ്ട് അത് ചേർത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 45-ാമത്തെ ആയത്ത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വസ്തഈനൂ ബിസ്വബരി വസ്വലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനൂ, നിങ്ങൾ സഹായം തേടണേ. ബിസ്വബരി, ക്ഷമയോടുകൂടിയും. വസ്വല, നമസ്കാരത്തോടുകൂടിയും. വഇന്നഹാ, തീർച്ചയായും അത്, അഥവാ ക്ഷമയോടെയും നമസ്കാരത്തോടെയും ഉള്ള ആ സഹായതേട്ടം. ലകബീറത്തുൻ, ഭാരിച്ച ഒരു കാര്യം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തരല്ലാത്തവർക്ക്. അള്ളാഹുവിനെ പേടിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്നവർക്ക് മാത്രമേ അത് എളുപ്പമായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്കതൊരു ഭാരിച്ച കാര്യം തന്നെയാണെന്നാണ്. അതിൻ്റെ തുടർച്ചയായി ആരാണ് അൽ ഖാശിഈൻ, ഖുശൂ ഉള്ളവർ, ഭയഭക്തിയുള്ളവർ ആരാണ് എന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ ആയത്തിലെ പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഹ്രസ്വമായ ഒരു ആയത്താണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. അതിൻ്റെ പറയണം ശ്രദ്ധിക്കുക. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യളുന്നൂന, യളുന്നൂന, ശദ്ദുള്ള നൂന നന്നായിട്ട് മണിച്ചു വേണം വായിക്കുവാൻ. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ അന്നഹും മുലാഖൂ. അവിടെ ശദ്ദുള്ള നൂനുമുണ്ട്, ശദ്ദുള്ള മീമുമുണ്ട്, രണ്ടും നന്നായിട്ട് മണിച്ചാണ് വായിക്കേണ്ടത്. അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. കാണാതെ പഠിക്കുന്നവരുടെ സൗകര്യത്തിന് വേണ്ടി ഒരു വഖഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ
റബ്ബിക്കും അവിടെ വഖഫ് ചെയ്ത് അത്രയും പഠിച്ചതിന് ശേഷം വന്നഹും ഇലൈഹി റാജിഊൻ അത് രണ്ടാമത്തെ പോർഷനായിട്ട് പഠിച്ച് അങ്ങനെ അത് മനഃപ്പാഠമാക്കാൻ സാധിക്കും. അങ്ങനെ ശ്രമിച്ചു നോക്കുക, അതിലെ പദങ്ങൾ ഒന്ന് പരിചയപ്പെടുക, അതോടൊപ്പം തന്നെ ആയത്തിൻ്റെ അർത്ഥവും നിങ്ങളുടെ നോട്ടിലുണ്ട്. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന അവർ, അക്കൂട്ടർ എന്നൊക്കെ അർത്ഥം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള അസ്മാവുൽ മൗസൂല, റിലേറ്റീവ് പ്രോനൗൺ, പരസ്പരം കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ്. അക്കൂട്ടർ അല്ലെങ്കിൽ അവർ, യളുന്നൂന അവർ വിചാരമുള്ളവരാണ്, വിചാരിക്കുന്നവരാണ്, അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്താണ് അവർ വിചാരിക്കുന്നത്? അന്നഹും ഉറപ്പായും അവർ, മുലാഖൂ റബ്ബിഹിം അവരുടെ രക്ഷകനെ കണ്ടുമുട്ടുന്നവർ തന്നെയാണ് എന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് വിചാരമുള്ളവരാണവർ, അതിനെ അവഗണിക്കുന്നവരല്ല, അവർ ആ കരുതലോടുകൂടി ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഹാജിയങ്ങൾ. അള്ളാഹുവുമായിട്ടുള്ള മുലാഖാത്തുണ്ടാകും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. മഹശറയിൽ അള്ളാഹുവിനെ കാണേണ്ടി വരും, വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള ആ വിചാരത്തോടുകൂടി ജീവിക്കുന്നവരാണവർ. മാത്രവുമല്ല വന്നഹും, ഉറപ്പായും അവർ ആണെന്നും അവർ വിശ്വസിക്കുന്നു. ഇലൈഹി അവനിലേക്ക് അഥവാ അള്ളാഹുയിലേക്ക് റാജിഊൻ, മടങ്ങി ചെല്ലുന്നവരാണ് എന്നും അവർ വിശ്വസിക്കുന്നു. ആ സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ഖാശിയ, അതായത് ഭയഭക്തിയുള്ളവർ. അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്ന ഭയഭക്തരായ ആൾക്കാർ ഈ സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അവർ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടി വരുന്നവരാണ് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്നവരും നാളെ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്നവരും ആയിരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒന്നുകൂടെ പദങ്ങൾ നോക്കുക. അല്ലദീന അവർ, അക്കൂട്ടർ എന്നൊക്കെ അർത്ഥം, ആരോ അവർ, അങ്ങനെയൊക്കെ അതിന് അർത്ഥം വരാം. അല്ലദീന യളുന്നൂന അവർ വിചാരിക്കുന്നവരാണ്, വിചാരമുള്ളവരാണ്, ആ വിചാരം അവർക്കുണ്ട്. വന്ന് വിചാരമാണ്, യളുന്നു അവൻ വിചാരിക്കുന്നു. അന്നഹും ഉറപ്പായും അവർ, മുലാഖൂ റബ്ബിഹിം അവരുടെ രക്ഷകനെ കണ്ടുമുട്ടുന്നവരാണെന്ന്, അവരുടെ രക്ഷകനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്നുള്ള ബോധം, ആ വിചാരം അവർക്കുണ്ട്. മുലാഖൈ എന്നുള്ളതിൻ്റെ ജമാണ് മുലാഖൂൻ. മുലാഖൈ കണ്ടുമുട്ടുന്നവൻ, മുലാഖൂൻ കണ്ടുമുട്ടുന്നവർ. ആ മുലാഖൂൻ എന്നുള്ള വാക്കാണ് അവിടെ റബ്ബിലേക്ക് ലഫ്ദ് ചെയ്തപ്പോൾ മുലാഖൂ റബ്ബിഹിം എന്നായത്. അത് ഭാഷാപരമായ പഠനം വേണ്ടി വരുന്ന ഒരു പ്രയോഗമാണ്, നമ്മളത് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. മുലാഖൂ റബ്ബിഹിം അവരുടെ രക്ഷകനെ കണ്ടുമുട്ടുന്നവരാണ് എന്നുള്ള വിചാരം അവർക്കുണ്ടായിരിക്കും. ആർക്ക്? തൊട്ടു മുമ്പ് പറഞ്ഞ ഖുശൂഉള്ള ആൾക്കാർ, അവർ ഈ വിചാരത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്നുള്ള വിചാരത്തോടുകൂടി ജീവിക്കുന്നവരാണ്. മാത്രവുമല്ല വന്നഹും, ഉറപ്പായും അവർ ആണെന്നും ഇലൈഹി അവനിലേക്ക് അഥവാ റബ്ബിലേക്ക് റാജിഊൻ, മടങ്ങി ചെല്ലുന്നവരാണ് എന്നും ഉള്ള ആ കരുതൽ, ആ വിചാരം അവർക്കുണ്ട്. റാജിഊ അതിൻ്റെ ബഹുവചനമാണ് റാജിഊൻ. റാജിഊ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നവൻ, മടങ്ങി ചെല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം. റാജിഊൻ അതിൻ്റെ ബഹുവചനമാണ് മടങ്ങി ചെല്ലുന്നവർ. ഇതാണ് അതിലെ പദങ്ങളുടെ അർത്ഥം. ഇതിനോടനുബന്ധിച്ച് ഹ്രസ്വമായ ക്ലാസ്സാണ് നമ്മുടെ. എല്ലാവർക്കും സുന്ദരമായിട്ട് ഓതാൻ പഠിക്കാൻ, എല്ലാവർക്കും 100% കാണാപ്പാഠം പഠിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ നല്ല സുന്ദരമായിട്ട് ഓതാൻ പഠിക്കുവാനും സുന്ദരമായിട്ട് ആയത്തുകളുടെയും വാക്കുകളുടെയും ഒക്കെ അർത്ഥം പഠിക്കുവാനും ഒക്കെ പര്യാപ്തമാകുന്ന വളരെ ലളിതവും വളരെ ഹ്രസ്വവുമായ ക്ലാസ്സുകളിൽ കൂടിയാണ് നമ്മൾ സൂറത്തുൽ ബക്കറ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മനസ്സുള്ളവർക്ക് ഒരു പ്രയാസവും കൂടാതെ നിഷ്പ്രയാസം ഇത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. നമുക്ക് വേണ്ടത് അല്പം മനസ്സ് മാത്രമാണ്. ഒരല്പം മനസ്സ് വച്ചാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ അനുബന്ധമായി നിങ്ങളുടെ നോട്ടിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു അസ്മാ ഉൽ മൗസൂല, അതായത് റിലേറ്റീവ് പ്രൊനൗൺസ്.
നമ്മൾ സർവനാമങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹനു. ഈ 14 രൂപങ്ങളാണ് അറബി ഭാഷയിൽ സർവനാമങ്ങൾ, അതായത് ളൊമായറുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ 14 രൂപങ്ങളാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വരുന്ന ഈ സർവനാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ റിലേറ്റീവ് പ്രൊനൗൺസ് അഥവാ അൽ അസ്മാ ഉൽ മൗസൂല, അതായത് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ. അതിനകത്ത് 6, 2, 8 വാക്കുകളുണ്ട്. അത് അന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. അല്ലദി, അതിൻ്റെ ദ്വിവചന രൂപമാണ് അല്ലദാനി, അതിൻ്റെ ബഹുവചന രൂപമാണ് അല്ലദീന. ആ 3 വാക്കുകളുടെ നേരെ സ്ത്രീലിംഗ രൂപമാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. ഇതാണ് നേർക്ക് നേരെയുള്ള റിലേറ്റീവ് പ്രൊനൗൺസ്. അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. അപ്പം അതിങ്ങനെ ആ പദങ്ങൾ ഓർത്തിട്ടുണ്ടായി. അല്ലദി എന്ന് പറഞ്ഞാൽ ഒരുവൻ, ഏതോ ഒരുവൻ, ആരോ ഒരുവൻ എന്നുള്ള അർത്ഥത്തിൽ പരസ്പരം കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് രണ്ടു പേരുണ്ടെങ്കിൽ അല്ലദാനി, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അല്ലദീന. അത് പുല്ലിംഗ രൂപങ്ങളാണത് 3. അതിൻ്റെ നേരെ സ്ത്രീലിംഗ രൂപമാണ് അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. അർത്ഥ വ്യത്യാസം ആണും പെണ്ണും, അത് സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പരസ്പരം ഏതോ ഒന്ന്, ആരോ ഒന്ന്, ആരോ ഒരുവൻ, ഏതോ ഒരുവൻ, ആരോ അവൻ, ഈ അർത്ഥത്തിലൊക്കെ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അല്ലെങ്കിൽ ആരോ അവർ, അതല്ലെങ്കിൽ ആരോ രണ്ടു പേർ, അങ്ങനെ പരസ്പരം തൊട്ടു മുമ്പ് പറഞ്ഞതിനോട് കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണിത്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് മായും മന്നും. പക്ഷേ ഇത് ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രത്യേകത, ഇത് ഈ പ്രൊനൗൺസിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല, അല്ലാതെയും ഇത് സ്വതന്ത്രമായും അസ്തിത്വമുള്ളതാണ് ഈ മായും മന്നും. പക്ഷേ അത് റിലേറ്റീവ് പ്രൊനൗണായിട്ടും, അതായത് അസ്മാവുൽ മൗസൂലയുടെ കൂട്ടത്തിലും അത് വരും. അതുകൊണ്ട് അതുകൂടി ഓർത്തിരിക്കുക അതിൻ്റെ കൂടെ, മാ, മൻ. അപ്പോൾ 6, 2, 8 ഒന്ന് കുറച്ച് പ്രാവശ്യം പറഞ്ഞ് നമ്മളെ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതി. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്: അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി, മാ, മൻ. ഇത് ളമീർ പോലെ, അതായത് സർവനാമങ്ങൾ പോലെ തന്നെ നമ്മുടെ പഠനത്തിൽ എപ്പോഴും ഇത് ആവർത്തിച്ചു വരുന്ന പദങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ കഴിയണം. ഇതിങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അത് സാന്ദർഭികമായി വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തും. നമ്മളിപ്പോൾ ഈ പദങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒന്നുകൂടി വായിക്കാം: അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി, മാ, മൻ. മിന്നല്ല, മന്നാണ്, മാ, മൻ. ഇതിന് പറയുന്ന പേര് അൽ അസ്മാ ഉൽ മൗസൂല, റിലേറ്റീവ് പ്രൊനൗൺസ് എന്നാണ്. റിലേറ്റീവ് പ്രൊനൗൺസ് അറബിയിൽ അൽ അസ്മാ ഉൽ മൗസൂല എന്നാണ് പറയുക. അതുകൂടി ഇന്നത്തെ പാഠഭാഗത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചു വയ്ക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്നായി പഠിക്കുക. മനഃപ്പാഠമാക്കുവാൻ വളരെ എളുപ്പമാണ്. ഹ്രസ്വമായ ഒരായത്താണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ ഹ്രസ്വമായ ക്ലാസ്സുകളിൽ കൂടി സൂറത്തുൽ ബക്ര പഠിക്കാൻ കഴിയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ പുറത്തു വരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.